നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനുപമ എന്ന CPM കാരിയുടെ കഥന കഥകളാണല്ലോ ഇപ്പോൾ ഈ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുന്നത്. കഥ വളരെ സംഭവ ബഹുലമാണ്, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നമുക്ക് മലയാളികൾക്ക്, അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ പിടികിട്ടിട്ടുണ്ടായിരിക്കും. മൊത്തം ചതിയുടെയും വഞ്ചനയുടെയൊക്കെ കഥ തന്നെയാണ്. അത് ആരെ ചതിച്ചു എന്നതൊന്നും പറയുന്നില്ല. അനുപമ എന്ന ഒരു അമ്മയും അവരുടെ കുഞ്ഞുമാണ് ഈ കഥയിലെ കേന്ദ്രബിന്ദു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഇതിലെ ഉള്ളുകളിയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം വെളിപ്പെട്ട് വരുന്നുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ CPM എന്ന പാർട്ടിയിലെ ആഭ്യന്തര കാര്യം തന്നെയാണല്ലോ ഇപ്പം അത് അവിടെ നിൽക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിയത്. ഒരിക്കൽ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ഒരു മഹത് വ്യക്തിയുണ്ടല്ലോ, ജോസഫൈൻ, അവർ പറഞ്ഞ പോലെ തന്നെ പാർട്ടിയാണ് കോടതി, പാർട്ടിയാണ് പോലീസ് സ്റ്റേഷൻ, പാർട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞിരുന്നു. ഇത് ഈ പാർട്ടി കോടതിയിലും പാർട്ടി സ്റ്റേഷനിലും ഒന്നും ഒത്തുതീർപ്പാവാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് പുറത്തേക്ക് വന്നത്. അതവിടെ നിൽക്കട്ടെ. അവരുടെ ആഭ്യന്തരകാര്യമായിരുന്നു, ഇപ്പോളത് പൊതുജനങ്ങളെല്ലാം അറിഞ്ഞു, സംസാര വിഷയമായി. അവിടെ നിൽക്കട്ടെ. അനുപമയാണ് തെറ്റുകാരി, അനുപമയുടെ പിതാവാണോ അതല്ല അനുപമയുടെ ഇപ്പോഴത്തെ ഭർത്താവാണോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെപ്പറ്റി ഞാൻ ഒരു കമൻറ്റും പറയുന്നില്ല, അത് അതിൻ്റെ വഴിക്ക് പൊക്കട്ടെ. ചോദിക്കാനുള്ളത്, ഇവിടെ കുറച്ച് അഭിനവ ഫെമിനിസ്റ്റുകളോടാണ്, ഫെമിനിച്ചി എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത് പൊതുവെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുക്തയുടെ കുഞ്ഞിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു പരാമർശം നടത്തിയപ്പോൾ നിങ്ങൾ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് വന്ന് ഭയങ്കര ഡയലോഗായിരുന്നു. നിങ്ങൾക്ക് ഈ അനുപമയുടെയും അനുപമയുടെ കുഞ്ഞിൻ്റെയും ഒക്കെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, പക്ഷേ നിങ്ങൾ പറയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും സെലക്റ്റീവായിട്ട് മാത്രമേ നിങ്ങൾ പ്രതികരിക്കാറുള്ളൂ. പൊട്ട്, ഒരു വലിയ പൊട്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ വലിയ പൊട്ടിനെ പറ്റി ഏതെങ്കിലും ഒരു ഹൈന്ദവ സ്ത്രീ കമൻ്റ് വല്ലതും ഇട്ടാൽ അതിനെതിരെ നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൊണ്ട് വന്നതിരിക്കും, തീർച്ചയായിട്ടും കുറച്ചുകൊണ്ട് വന്നതിരിക്കും. പക്ഷേ അതേസമയം തന്നെ സ്ത്രീ എന്നാൽ പ്രസവിക്കാനും വീട്ടു ജോലി ചെയ്യാനും മാത്രമുള്ളതാണ് എന്ന് കാന്തപുരം അബൂബക്കർ എന്ന വ്യക്തി പറഞ്ഞാൽ, കാന്തപുരം എന്നാണ് പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത്, ആ വ്യക്തി പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അണ്ണാക്കിൽ പിരിവെട്ടി ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കും. ഇത് കുറേ കാലം കൊണ്ട് ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അനുപമയുടെ കേസിലും നിങ്ങൾ ഒരക്ഷരം കമ എന്ന് മിണ്ടാൻ പോണില്ല എന്ന് എല്ലാവർക്കും അറിയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഭിനവ ഫെമിനിസ്റ്റുകളെല്ലാം അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മറ്റൊരു വാർത്തയും രണ്ട് ദിവസം കൊണ്ട് ചൂടുപിടിച്ച് നിൽപ്പുണ്ട് അന്തരീക്ഷത്തിൽ. അത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ SFI, ബുളു 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 HFI എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, SFI ഉണ്ട്, പിന്നെ AASF ഉണ്ട്. ഈ AISF എന്നത് നേരത്തെ കനയ്യകുമാറിൻ്റെ പ്രസ്ഥാനമായിരുന്നു. ഇപ്പോൾ കനയ്യകുമാർ എവിടെ ഇരിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതവിടെ നിൽക്കട്ടെ. ഈ SFI പറയുന്നത് AASF വ്യാജ പ്രചരണം നടത്തുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ നമ്മുടെ ശിവൻകുട്ടി നടത്തിയ അഭ്യാസം അങ്ങനെയൊരു സംഭവമേ ഇല്ല, അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതെന്ന് കോടതിയിൽ പറഞ്ഞ ടീമിൻ്റെ കൊച്ചു ടീമാണെന്ന് ഓർക്കണം. SFI സ്റ്റുഡൻറ്റ് ടീമാണ് ഇതെന്ന് ഓർക്കണം. അപ്പോൾ അവരത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മളെല്ലാവരും കണ്ടതാണ്, ചാടി ചവിട്ടുന്ന കണ്ടതാണ്. ആ പെൺകുട്ടി നിന്നിട്ട് വീറോടെ ഈ SFI-ക്കാരെ വെല്ലുവിളിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി ഇതിനിടയ്ക്ക് ഏതാണ് വ്യാജം എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ മാറിടത്തിൽ വരെ കയറി പിടിച്ചു, പിന്നെ അതിനെ പീഡിപ്പിക്കുമെന്നോ ബലാത്സംഗം ചെയ്യുമെന്നോ ജാതീയപരമായിട്ടുള്ള പരാമർശമൊക്കെ നടത്തുകയുണ്ടായി. ഇനി ഇതിൽ ഏതൊക്കെയാണ് വ്യാജം എന്ന് നിങ്ങൾ തമ്മിൽ ഒന്ന് ഒത്തുതീർപ്പായാൽ കൊള്ളാമായിരുന്നു, കാര്യം ചേട്ടനും അനിയനുമാണല്ലോ. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഓർത്താൽ നന്ന്. മറ്റൊരു വാർത്തയിലേക്ക്, കഴിഞ്ഞ ദിവസം നമ്മൾ വാക്സിൻ, കോവിഡ് വാക്സിനിൽ 100 കോടി ജനങ്ങൾക്ക് കൊടുത്തതായിട്ട് വലിയ സന്തോഷമുള്ള വാർത്ത തന്നെയായിരുന്നു. അതിനൊപ്പം തന്നെ ഇന്ന് രാവിലെ മോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ജനങ്ങളോട് സംവദിക്കുകയുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇനി ദീപാവലിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തരായിരുന്നു. ഇവിടെ തന്നെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ ആത്മനിർഭർ ഭാരത് എന്നാണ് അതിന് അവിടെ പറയുന്ന പേര്, ഹിന്ദി പറയുന്ന പേര്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായി നമുക്ക് വാക്സിൻ നിർമ്മിച്ച് ഇവിടെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദീപാവലിയും നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ആഘോഷിച്ചുകൂടെ. ആർക്കിട്ടുള്ള കൊട്ടാണെന്ന് നോക്കിക്കോണം. ഇവിടെ ദീപാവലി പടക്കങ്ങളും മറ്റ് സാധനമൊക്കെ ചൈനയുടെയാണ് കുറേ കാലം കൊണ്ട് പൊട്ടിക്കുന്നത്. അതും കോടിക്കണക്കിന് രൂപ, കോടാനുകോടിക്കണക്കിന് രൂപയുടെയാണ് ആ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇവിടെ പൊട്ടിച്ച് തീർക്കുന്നത്. അവർക്കിട്ടുള്ള വ്യക്തമായിട്ടുള്ള
പരോക്ഷമായിട്ടുള്ള കൊട്ടാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ പ്രതികരിച്ചാൽ ഇത്തവണത്തെ ദീപാവലിക്ക് ചൈന ഇവിടുന്ന് ഒന്നും നേടാൻ പോകുന്നില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 9361 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 11.64% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 99 പേർ കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.